വാർത്താപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അതിഥിയുമായി വീണ്ടും ചേരുകയാണ്. എഴുത്തുകാരിയായ മൃദുല കോശിയാണ് വാർത്താപ്രഭാതത്തിൽ നിന്ന് നമുക്ക് അതിഥിയായിരിക്കുന്ന പുതിയ പുസ്തകം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ റിലീസ് ചെയ്തത്. അതിന്റെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും മൃദുല കോശി നമ്മോടൊപ്പം പങ്കുവയ്ക്കും. സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. പുതിയ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നോട്ട് ഓൺലി ദ തിങ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻ പുതിയ പേര്. ഇന്നലെയായിരുന്നു കേരളത്തിൽ റിലീസ്. ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞു. ഇത് ഒരു നോവലാ. ഇതിനു മുമ്പ് ഞാൻ എഴുതിയത് ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു. ഇത് ആദ്യത്തെ പ്രാവശ്യം ഒരു നോവൽ എഴുതുന്നുണ്ട്. പണ്ട് തൊട്ട് എൻ്റെ അമ്മയച്ഛനെ ഇതായിരുന്നു എനിക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് എ മദർ ആൻഡ് എ സൺ. അത് കേരളത്തിലെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നോവൽ. സെക്കൻഡ് പാർട്ട് ഓഫ് ദ നോവൽ യു എസ് എയിൽ. എൻ്റെ മലയാളം ഇങ്ങനെ കുറച്ച് ബ്രോക്കൺ ആണ്. അത് ബിക്കോസ് ഞാൻ കുറേ നാൾ വെളിയിലായിരുന്നു പഠിത്തമൊക്കെ. പക്ഷെ ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങിയ ആളാണ് ഞാൻ. അങ്ങനെ തിരിച്ച് കേരളത്തിനെ പറ്റി എഴുതാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു ക്യൂരിയോസിറ്റി പോലെ. പിന്നെ കേരളാസ് പീപ്പിൾ ആർ ക്യൂരിയസ് പീപ്പിൾ. അതാണ് ഞാനും ക്യൂരിയസ്. ഇങ്ങനെ അതിനെപ്പറ്റി കുറച്ച് ഒരു കേരള സൊസൈറ്റിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ഞാൻ എഴുതി. ഒരു 4 വർഷമെങ്കിലും ഇങ്ങനെ ഇരുന്ന് കുറേ വിചാരിച്ച് എഴുതിയ കഥയായത്. ബട്ട് ദ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി ഈസ് നോട്ട് കേരള. ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഈസ് കേരള. പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി മദർ ആൻഡ് ഷീ ഹാസ് എ ഇല്ലെജിറ്റിമറ്റ് ചൈൽഡ്. അത് വിതൗട്ട് എ മാരേജ് വിതൗട്ട് എ ഹസ്ബൻഡ് ഇങ്ങനെ കൊച്ചായപ്പോൾ ഒത്തിരി പ്രഷർ വന്നു ഫ്രം സൊസൈറ്റി ഫ്രം ഹർ ഫാമിലി. ഷീ ലിവ്സ് ഔട്ട്സൈഡ് കേരള ഫോർ എ വൈൽ. കുറേ നാൾ കൊച്ച് എടുത്തു വെച്ചിട്ട് പിന്നെ അണ്ടർ പ്രഷർ 4 വർഷം കഴിഞ്ഞപ്പോൾ ഷീ ഗിവ്സ് ദ ചൈൽഡ് അവേ. സെക്കൻഡ് പാർട്ട് ഓഫ് ദ നോവൽ ഇസ് സെറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയി ഇൻ ദിസ് നോവൽ ടു കമ്പയർ ടു സൊസൈറ്റീസ് ആൻഡ് ഓൾസോ ടു ടോക്ക് അബൌട്ട് ഇൻ വെൻ എ മദർ ഹാസ് എ ചൈൽഡ് ഷീ ഈസ് പ്ലാനിങ് എ പർട്ടിക്കുലർ ഫ്യൂച്ചർ ആൻഡ് ദ ഫ്യൂച്ചർ ഷീ ലൂസസ് വെൻ ഷീ ലൂസസ് ദ ചൈൽഡ്. ആ yesterday somebody asked me, why does the mother die on the first page of the novel? The mother dies because the question is not, why does she die? The question is, why does she live? Ingane, when you lose your future, why live? Our question answer yan, yan kore, the devotee edu, that to this mother and to her life story. It's fiction, pashe, sherike ezhuthunna samayathu, all will become real in the writer's head, and my hope is that reader also will experience this person as real. First novel aanu idende first short stories aanu ezhuthirikkunnathu. Adhe Kerala evide sthalam adu ende achante veed evide Thiruvananthapuram thanneya. Okay. Statue road la actually. Okay. Pinne njanu ivide thanne irunnu padichathu 2-3 years Sarvodayale. Adu class 1-2-3 angane irunnu. But ende ammayude veed Kottayam side la. Avare oru Elanni nu parayna kochu sthalathine aalkara. But actually my mother's father moved to Trivandrum. Angane rendu verum Thiruvananthapurathinte aalkara. Ende ammede achante aniyathi ayirunnu sister Mary Beninia. And from childhood I've been hearing neeyum ingane ezhuthukari aayala njangada family's destiny will be fulfilled nokke. Pashe adu kekkumbol oru you don't feel aadhyaalathu endayirunnu pinne ee ezhuthilekku onnu varandirunnathu adithe korchu kaalam adu illa njan parayunna pole ഇങ്ങനെ ഫാമിലിയിൽ ഒരു എഴുത്തുകാരി ഉണ്ട് ഒത്രയും ഫേമസ് ആയിട്ട്. നോട്ട് ഓൺലി ഫേമസ്, ഇങ്ങനെ ദ ക്വാളിറ്റി ഓഫ് ഹർ റൈറ്റിംഗ്, അത് വിചാരിച്ചാൽ ഞങ്ങൾക്കും തോന്നിയില്ല എഴുതാൻ. ഇറ്റ്സ് സൈമിൾട്ടേനിയസ്ലി ദേർ ഇസ് കോൺഫിഡൻസ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ടെന്ന്, ആൻഡ് ഓൾസോ ഇൻസെക്യൂരിറ്റി ഞാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒക്കുമോന്ന്. അങ്ങനെ ഞാൻ ഐ ഹോൾട്ടഡ് ഇൻ മൈ ട്രാക്സ്. അറ്റ് 15 ഞാൻ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയപ്പോൾ അമ്മയും അച്ഛനും വളരെ സന്തോഷമായിരുന്നു. അത് ആ സന്തോഷം കണ്ടിട്ട് ഐ സ്റ്റോപ്പ് റൈറ്റിംഗ്. സന്തോഷം കണ്ടിട്ട് നിർത്തി. അതെ. ഇഫ് ഇറ്റ് ഈസ് സ്വീറ്റ് എന്ന് പറഞ്ഞ ആ ബുക്ക് എങ്ങനെ? അത് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. അതിലും ഇതിലും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഐ എം വെരി ഇൻട്രസ്റ്റഡ് ആൾക്കാർക്ക് പവർ ഉണ്ടോ ഇല്ലയോ എന്ന്. പവർ ആൻഡ് പവർലെസ്നെസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു മീ. ഞാൻ ഇൻ മൈ ഏർലിയർ ലൈഫ് ബിഫോർ ബീങ് എ റൈറ്റർ ആൻഡ് ബിഫോർ ബീങ് എ മദർ I was a trade unionist in the United States. Avadte trade unionsum ivadte trade unionsum nokkiyal what they have in common is we're working for working class people. We're trying to build appo engane ee trade union prasthanathe engeneyanu United States like etti ettanulla oru saajaryam engane trade union prasthanathilekk okke vannu. Oh, njan avade oru student aayittu poye. Actually before I went ende amma achanum poyirunnu. Then njangale vilichappol avade ethiyappol high school aayi athrayum vayasu undayirunnu. College avade irunnu.
I saw a lot of inequalities in that society. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, ദേർ ഇസ് എ ലോട്ട് ഓഫ് റേസിസം ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓൾസോ ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ദേർ ഇസ് ബിൻ ക്വൈറ്റ് എ ചേഞ്ച്. ഇപ്പം ഇന്ന് ഒബാമയുടെ ഇനോഗ്രേഷൻ അഡ്രസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ബട്ട് 1980s ഞാൻ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ സൊസൈറ്റിയുടെ സ്ട്രാറ്റിഫിക്കേഷൻ കണ്ട് അത് ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് പേഴ്സണലി. ദെൻ കുറേ നാൾ ഐ വാസ് ലുക്കിംഗ് യുനോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ്, വാട്ട് ഷുഡ് വി ഡു അബൌട്ട് ഇറ്റ്. Then I grew up in a house. കറുപ്പും വെളുപ്പും തമ്മിലുള്ള പ്രശ്നം. കറുപ്പും വെളുപ്പും തമ്മിൽ പ്രശ്നം മാത്രം നോക്കിയാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇൻ ദാറ്റ് അനാലിസിസ്. അതിനേക്കാളും ഐ ഫൗണ്ട് മോർ എഫക്റ്റീവ് ടു ലുക്ക് അറ്റ് ക്ലാസ്, ബിക്കോസ് വെളുപ്പക്കാർ ഇൻ ദെയർ മിഡ്സ്റ്റ് ഓൾസോ ദെർ വർ പീപ്പിൾ ബീങ് ഒപ്രസ്ഡ്. സോ അതെല്ലാം നോക്കിയപ്പോൾ ഐ ജോയിൻഡ് ദ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്. അവിടെ തന്നെയായിരുന്നു എന്റെ ജോലി. സോ ഐ വർക്ക്ഡ് വിത്ത് വർക്കേഴ്സ്. ലോസ് ആഞ്ചലസിലായിരുന്നു. ആക്ച്വലി ഒബാമയുടെ കോളേജിലായിരുന്നു. ഹാർവേഡ് അല്ല, ഹി വെന്റ് ടു ഹാർവേഡ് ലേറ്റർ. ആദ്യം ഓക്സിഡന്റൽ കോളേജ് എന്ന് പറയുന്ന ഒരു കൊച്ചു ലിബറൽ ആർട്സ് കോളേജ്. ഞാൻ ലിറ്ററേച്ചറാ പഠിച്ചത് ലോസ് ആഞ്ചലസിൽ. ഓക്കെ, അപ്പൊ ഈ ട്രേഡ് യൂണിയൻ, അത് സ്വാഭാവികമായിട്ട് ഈ വരുന്ന സ്റ്റോറീസിൽ, ഷോർട്ട് സ്റ്റോറീസിലെല്ലാം അതിന്റെ ഒരു സ്വാധീനം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. ആ ഒരു സ്ട്രഗിൾ, വർക്കിംഗ് ക്ലാസിന്റെ ഒരു സ്ട്രഗിൾ തന്നെയാണോ ഇതുവരെ എഴുതിയിട്ടുള്ള സ്റ്റോറീസിലെല്ലാം മെയിൻ ഫോക്കസ്? ഷോർട്ട് സ്റ്റോറീസ് എല്ലാം ഇങ്ങനെ വർക്കിംഗ് ക്ലാസ് തീംസിലായിരുന്നു. പക്ഷേ അതിൽ നോക്കിയാൽ പവർ ആൻഡ് പവർലെസ്നെസ്സിൻ്റെ ആ തീമ ഇൻ ദിസ് നോവൽ, ബിക്കോസ് ചൈൽഡ്ഹുഡ് ഈസ് എ പവർലെസ് പീരിയഡ് ഇൻ ആർ ലൈഫ്സ്. ആ പീരിയഡിൽ വി ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് നോട്ട് ഓൺലി ഓൺ മദർ ഫാദർ, ബട്ട് ഇഫ് ദേ ഫെയിൽ ദെൻ ഓൺ ജനറൽ സൊസൈറ്റി. അങ്ങനെ ഞങ്ങളുടെ നാടിയിൽ നിന്ന് പിള്ളേരെ വെളിയിൽ അഡോപ്ഷനിൽ അയക്കുമ്പോൾ ആരാ ഇങ്ങനെ സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ NOC തരുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് നോ ഒബ്ജെക്ഷൻ, ഇറ്റ്സ് ദ ഗവൺമെൻറ്. ആരാ സിറ്റിസൺഷിപ്പ് ആൻഡ് പാസ്പോർട്ട് വിഡ്രോ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ ഗവൺമെൻറ്. അതിനെപ്പറ്റി വി മസ്റ്റ് എക്സാമിൻ ആൻഡ് തിങ്ക്. ഐ എം നോട്ട് ക്രിറ്റിസൈസിങ് അഡോപ്ഷൻ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ലെറ്റ്സ് ഫിനിഷ് അഡോപ്ഷൻ. ഐ എം സെയിങ് ലെറ്റ്സ് ക്രിട്ടീക്ക് ഇറ്റ്. അത് നോക്കിയിട്ട് ഫുൾ ഒരു നോൺ റൊമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനാണ് മൈ ഇൻട്രസ്റ്റ്. ബട്ട് ഇറ്റ്സ് എ നോവൽ, ഇത് കഥയാ. ഇതിലിങ്ങനെ ഐഡിയോളജി ഉണ്ടെങ്കിലും ദാറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് തിങ് യു വിൽ എൻകൗണ്ടർ ആസ് എ റീഡർ. അങ്ങനെ എഴുതിയാൽ ഐ ഷുഡ് ജസ്റ്റ് കണ്ടിന്യൂ വർക്കിംഗ് ആസ് എ ട്രേഡ് യൂണിയൻ ആൻഡ് റൈറ്റ് സം ഡോക്ട്രിൻസ് ആൻഡ് തിങ്സ്. രണ്ട് സാഹചര്യങ്ങളിൽ ഇപ്പോൾ ജീവിക്കേണ്ടി വന്നു, അമേരിക്കയിലും അതുപോലെ ഇന്ത്യയിലും. അപ്പം ഇപ്പം ഈ ഒരു രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലും അത്തരം ഇത്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തോ അല്ലെങ്കിൽ ഇത്തരം ഈ ഒപ്രസ്ഡ് സൊസൈറ്റി അതൊക്കെ അമേരിക്കയിലെ പോലെ തന്നെ ഇന്ത്യയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? അതെ, ഐ മീൻ in some ways world over we are all the same people. Mm. But we are also different. Adha in the novel la nan part 1 part 2 in the two societies in the examination cheynathu. Mm. Because it's important to also look at differences. Pashcha aa short stories ezhuthunna samayathu I had just returned to India. Oru 20 varsham veli thamasittu return cheynappol oru korchu shock aa. Ivideyum athrayum pole stratification undallo. അത് മാത്രമല്ല, ആ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു സെപ്പറേറ്റ് ആയിട്ട്, ബിക്കോസ് ഡൽഹിയിൽ ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരേ വീട്ടിൽ സെർവൻസ് ആൻഡ് മാസ്റ്റേഴ്സ് ഇങ്ങനെ കൂടെ തമ്മിൽ, യുനോ വെൻ ദേ ലിവിങ് ടുഗെദർ ലൈക്ക് ദാറ്റ്, ആ ഇൻറ്റിമസി ആൻഡ് സൈമൾട്ടേനിയസ്ലി ഒരു ക്ലാസ് ഡിസ്റ്റൻസ്. ഒരാളുടെ വീട്ടിൽ ഇഫ് ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ കൊളീഗ്സിന് ഇഫ് ദേ ആർ സിക്ക് വി സേ ഓ പാവം എന്നാ പറ്റി ഇന്ന് വന്നില്ലല്ലോ എന്ന്. പക്ഷേ വേലക്കാരി വീട്ടിൽ വന്നില്ലെങ്കിൽ അതെന്തിനാ? യുനോ ദേ കെ നോട്ട് ബി സിക്ക്, ദാറ്റ്സ് നോട്ട് യുനോ. അങ്ങനെ ആ ടെൻഷനൊക്കെ നോക്കിയപ്പോൾ, അൺലൈക്ക് ദി യു എസ് എയിൽ നോക്കിയാൽ പൂർ പീപ്പിൾ ആർ ലിവിങ് ഇൻ ദെയർ നെയ്ബർഹുഡ്, റിച്ച് പീപ്പിൾ ആർ ലിവിങ് ഇൻ ദെയർ നെയ്ബർഹുഡ്. പൂർ പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി പ്രൊഡ്യൂസിങ് ഗുഡ്സ്, റിച്ച് പീപ്പിൾ കൺസ്യൂം ദ ഗുഡ്സ്. ഇൻക്രീസിംഗ്ലി സം ഓഫ് ദ പൂർ പീപ്പിൾ ആർ എൽസ്വെയർ ഇൻ ദ വേൾഡ്, ചൈന എന്നൊക്കെ. ആൻഡ് ദി US ഈസ് ലാർജ്ലി ക്വൈറ്റ് എ വെൽത്തി കൺട്രി. ഇന്ത്യയിൽ ഞാൻ ഡൽഹിയിൽ താമസിച്ച ഒരു 6-7 years അവിടെ താമസിച്ച് എഴുതുന്ന സമയത്ത് നോക്കിയത് വി ആർ ഓൾ ലിവിങ് ടൈറ്റ്ലി ടുഗെദർ. അതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്? അത് ചെയ്യുമ്പോൾ വാട്ട് ആർ വി എക്സ്പീരിയൻസിങ്? അതൊക്കെ വിചാരിച്ച് ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. ഒരു റൈറ്റിംഗ് സ്റ്റൈലിലേക്ക് വന്ന, റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ നറേറ്റ് ചെയ്യുന്നത് ലൈക്ക് അൺക്ലിയർ ടു ക്ലിയർ, അതായത് ഏത് നേരം ആളുകളെ ഇങ്ങനെ ഒരു സർപ്രൈസ് ലെവലിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ആണ്. അങ്ങനെയാണോ സി? അങ്ങനെയാ. ഈ ടൈറ്റിൽ നോക്കിയാൽ രണ്ട് പുസ്തകങ്ങളുടെ ടൈറ്റിൽ ഫ്രാഗ്മെന്ററി നേച്ചറാണ് എന്റെ ടൈറ്റിൽസ്. ഐ ഡോണ്ട് വോണ്ട് ടു ഫുൾ ദ റീഡർ ഈ കഥയിൽ നല്ലോണം ക്ലോഷർ ഉണ്ടെന്ന്. ഇല്ല, എന്റെ റൈറ്റിംഗിൽ അങ്ങനെ ക്ലോഷർ ഇല്ല, ഒരു കൺക്ലൂഷൻ ഇല്ല. ഞാൻ കൺക്ലൂഷൻ ഉണ്ടാക്കാനല്ല കഥ
എഴുതുന്നത് ഒരു ടു റേസ് ദ ക്വസ്റ്റ്യൻ ടു സേ ഞങ്ങൾ ഉണ്ടാക്കിയ അസംഷൻസിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ ദെൻ വി മേ ഹാവ് സം കൺക്ലൂഷൻസ് പക്ഷേ ദാറ്റ്സ് നോട്ട് മൈ പ്ലേസ് ഐ എം ഓപ്പണിംഗ് ദ ഡോർ ടു എ കോൺവെർസേഷൻ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ബട്ട് ദെർ ഇസ് ഓൾ കൈൻഡ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് അതർ ലിറ്ററേച്ചർ ഇസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഗുഡ് പക്ഷേ ഇത് എൻ്റെ ആ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇത്ര എന്തെങ്കിലും സൊസൈറ്റിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അതെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻസിൽ ഞാൻ നോക്കിയപ്പോൾ ദ സിറ്റുവേഷൻ ഇസ് സോ കോംപ്ലിക്കേറ്റഡ് ദ പോളിറ്റിക്സ് ഓഫ് ദിസ് ലാൻഡ് ഇസ് ഞങ്ങളുടെ കമ്മ്യൂണലിസം ആൻഡ് ദ വേ ഇൻ വിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് വർക്ക് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഫുള്ളി ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ഞാനിവിടെ ഒരു 6-7 years താമസിച്ചിട്ടും I don't have the full grasp but if I look at my fellow citizens avare mulan life ivide thamasichittum most of them are not fully grasping but better people who are more qualified can do that indilitharam prasthanangalilokke work cheyan ithara sahajaranangal work cheyan veshamana man veshamam aanu adhe adhe it's not easy for me to do but adu cheyan okkathillennu vicharichappola enikku ee writing vannathu adinu munpu I had a way of belonging to society this is now my way american trade union prasthanathilokke work cheyadunnu parayanond parayana choikkana adayathu innippo obama americayil satyaprajna cheyathu innale adhikaram ettu adheham randam innale satyaprajna cheyathu njan choikkunnu obama vadane shesham endengilum changes itharam ee societyil itharam difference vannittundo undu ഉണ്ട് ഞാൻ എൻ്റെ ജനറേഷനിൽ നോക്കിയാൽ അത്രയും വ്യത്യാസമില്ല പക്ഷേ 1 year ago ഞങ്ങൾ തിരിച്ച് USA പോയി എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രായം നോക്കിയപ്പോൾ വി തോട്ട് ഒരു 1 year എങ്കിലും അവിടെ താമസിക്കണം എന്ന് ഇപ്പം തിരിച്ചു വരുവാണ് ഞങ്ങൾ ഡൽഹിയിൽ പക്ഷേ ഇൻ ദാറ്റ് 1 year ഞാൻ എൻ്റെ 3 പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോയി മൂത്തുമോനൊരു 14 വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം 15 ആയി ഞാനും ആദ്യത്തെ പ്രാവശ്യം അവിടെ പോയി താമസിക്കാൻ പോയപ്പോൾ 14 വയസ്സിലായി പോയത് ആൻഡ് എൻ്റെ സ്കൂളിൽ അവിടെ എക്സ്പീരിയൻസ് ട്രിമെൻഡസ് റേസിസം ആയിരുന്നു നല്ലോണം എക്സാംസൊക്കെ കൊടുത്തപ്പോഴും ടീച്ചർ എന്നെ ബോർഡിൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പതുക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ SAT ഒന്നും കൊടുക്കണ്ട അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ പൈസ നഷ്ടമായി പോവും ആൻഡ് ഐ ആക്ച്വലി ഗോട്ട് ദ ഹയസ്റ്റ് സ്കോർ ഇൻ ദ ഇംഗ്ലീഷ് SAT from the whole school so angana oru prejudice aita enne you know she was trying to stop me but that was not true and then for my son nan ende mone avade ippam 14 vayasil angotte kondoyappol the teachers the school the fellow students avade ende monde ude interaction kandappol enikkum thonni ingane valare vyathasava because they elect him that's a sign of a change then his being there becomes a further change this re-election is a confirmation of the change so I have my differences with Obama njan avadhe citizen alla ivadhe citizen I did not vote because enik avade vote illa pashcha undayirunnengilum valare hesitation aayita I would have cast my vote for him ഞങ്ങള് വേൾഡ് പോളിറ്റിക്സ് അതെല്ലാം കുറിച്ച് ഐ ഡോണ്ട് നോ ആസ് എ ലിറ്ററേച്ചർ പേഴ്സൺ വെദർ ഐ ഷുഡ് ഈവൻ കോമെന്റ് പക്ഷേ you know the drone killings in Pakistan Afghanistan alam adokku nokkumbale I'm in full disagreement with his foreign policy then there's more nuclear policy and you know nyangada Manmohan Singh and his trade exchange and all it's not to the benefit of the common man ipo keralathil ethra naalayittu thamasikkunu അയ്യോ ഞാൻ ഇന്നലെ വന്നോളൂ നാളെ പോവാം ഈ പുതിയ വർക്കില് ഇപ്പൊ പറഞ്ഞു പൊതുവേ എല്ലാ റൈറ്റിംഗ്സും വർക്കിംഗ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ വരുന്നതാണ് ഇതിന്റെ പറഞ്ഞ ഫസ്റ്റ് പോർഷൻ കേരളത്തിലാണ് സെക്കൻഡ് പോർഷൻ USA കേരളത്തില് ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണോ അതിലുള്ള നരേഷൻ അല്ലെങ്കിൽ ആ രീതിയിലാണോ വന്നിരിക്കുന്നത് പ്രസന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഐ ഡോണ്ട് ഹാവ് ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന ന്യൂസ് ഈ നോവലിൽ ഇല്ല ഇവിടുത്തെ ന്യൂസ് പേപ്പറും ഞാൻ വായിച്ചു ആൻഡ് ഇവിടുത്തെ ഡോക്ടറേറ്റ് സ്റ്റുഡൻസിൻ്റെ ഡിസർട്ടേഷൻസും ഞാൻ വായിച്ചു ടു ഗെറ്റ് സം കോൺഫിഡൻസ് ടു റൈറ്റ് ദ ബുക്ക് പക്ഷേ ദ ഐഡിയസ് ഇൻ ദ ബുക്ക് ആർ നോട്ട് ദ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഓഫ് ടുഡേസ് സൊസൈറ്റി ഇറ്റ്സ് ദ ലാർജർ ഫിലസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വി ഹാവ് ഓഫ് വാട്ട് ഇറ്റ് ഈസ് ടു ബി മലയാളി ആൻഡ് എൻ്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട് ഇവിടെ
ഞങ്ങളുടെ ലാർജ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇറ്റ് ഇസ് ടു ബി മലയാളി ഈസ് ദ സെയിം അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഡ്രോവ് അസ് ടു എക്സ്പ്ലോർ ദ ഹോൾ വേൾഡ്. ഈ നോവലിൽ ഞാൻ ആ ഒരു കൊച്ചു കഥ എഴുതിയിട്ടുണ്ട്, ദ വൺ ദ ജോക്ക് ദാറ്റ് വി ഹാഡ് ഈവൻ ഇൻ ഫസ്റ്റ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ആൻഡ് എവറിബഡി ഇൻ എവറി ജനറേഷൻ ഹാസ് എൻജോയ്ഡ് ദിസ് ജോക്ക്. Americans sent the astronaut to the moon and they found the chai kada that the Malayalis running over there. Adu njangku aa confidence evidna varunathu to believe that we are everywhere, not only believe then to follow up and go everywhere. Edithunde the one the joke that we had even in first class and second class and everybody in every generation has enjoyed this joke. Americans sent the astronaut to the moon and they found the chai kada that the Malayalis running over there. Adu njangku aa confidence evidna varunathu to believe that we are everywhere, not only believe then to follow up and go everywhere, to go to Greece, to trade in Greece in you know centuries ago, to project this in our imagination that we are easily on the moon. One of the characters in my book is planning to join the ISRC. She's a little girl and she's completely confident that she should be an astronaut. Our confidence that we have as Malayalis to occupy in our space in the world comes from this inner curiosity and sense of the world as ours and our cosmopolitan relationship to the world. Simultaneously, we are extremely small people. We're very parochial. When we see a mother with a child that she has had out of wedlock, then we are on her case. Njangale valare intrusive aayittu njangade neighborsinode how to live and how to die ennu parayan uttrim ready aa. അത് അതിന് അങ്ങനത്തെ ഐഡിയാസ് ആയി. ഇംഗ്ലീഷില് സാധാരണ മലയാളത്തിൽ നിന്നുള്ള എഴുത്തുകാരില് ഒരുപക്ഷെ അരുന്ധതി റോയ് ഒരു വളരെ സ്ത്രീയായോണ്ട് ചോദിക്കുകയാണ്, അപ്പൊ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അരുന്ധതി റോയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഐ റീഡ് ഹർ നോൺ ഫിക്ഷൻ ആൻഡ് ഷീ ഇൻഫ്ലുവൻസസ് മൈ പോളിറ്റിക്സ്. പക്ഷേ അരുന്ധതി റോയ്സ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് 1997 ഐ വാസ് എക്സ്പെക്ടിങ് മൈ ഫസ്റ്റ് ചൈൽഡ് ആൻഡ് വളരെ യുനോ I mean, I was a reader. All my life I was reading. I never imagined I would be a writer. And I read Charles Dickens and I read Thomas Hardy and I read Shakespeare. And school la parnadellam vaichu pin on my own I read thousands of books. I never saw myself in a book till I read Arundhati Roy's God of Small Things. Adile en detail aayittu Kerala life kandapol enikku oru confidence thoni. That's why when I wrote my first collection I was very interested to give stories a platform, the stories of the street that they normally don't have. Njangale literature la vaikumbol njangku oru affirmation kittunnathu adu enikku personally that I got from Arundhati Roy's book. That's that pointed out to me that literature elevates people's experience. Ina sadharana aalkarude kadagal njangale literature la ezhuthumbol adina aa importance varunnathu. I got this idea from her, from many other writers, but personally from her because I saw myself in her book. And I think many Malayalis must have had that experience. Adyathe Prasham, we're reading about ourselves in English. Of course, we have Malayalam literature in which we exist. But to see ourselves in the world is also important. Malayalathilla bookalokke vaikkarunda sadha? Malayalathi vaikkilla, pakshe English la vaikkum. Translations undengil, I have read it. So I'm influenced by poets like Sachidanand and short story writers like Zakaria sir. I've been influenced by Mukundan's experimental novels and of course Nalagattu. At one time I sat down and tried to read from beginning, so Indulekhayam vaichittunde. Okay, ഈ ഒരു മാഡത്തിന് കമ്പാനി എന്ന് പറഞ്ഞ ബുക്ക് ഒരു ഓൾഡ് ഏജ് വുമണും ഒരു മങ്കിയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥയാണ്. വായിച്ചില്ല ഞാൻ, വായിച്ചു ഇറങ്ങി പോയത്. എന്ത് എങ്ങനെയാണ് അല്ല അങ്ങനത്തെ തരത്തിലുള്ള ഒരു സ്റ്റോറിയിലേക്ക് പോയത്? അത് കൂടുതൽ ഒരു മനുഷ്യനുമായി അടുത്ത് നിൽക്കുന്ന, മനുഷ്യന്റെ കഥയുമായി അടുത്ത് നിൽക്കുന്ന സ്റ്റോറിയാണ്. In this story, one old woman has a relationship with someone in her house, but this someone is a monkey. But it's also like a human being because they talk, they think together, and they have a close companionship. Adha kadayada peru companion. And everybody outside society looking sees a monkey. I feel like sometimes when we have these relationships of proximity to our working class people in our home, and then also the simultaneous distance from them, we don't even have the language to understand avar aaraana adha njan monkey aakite ezhudiyathu. Maybe in a way to make a point that when we take away somebody's humanity but we have human relationships with them, njangade vayasu parents and all our elderly parents ne kandal
who are they depending on? We are working, we're in and out of the house with them, who's with them all the time, from feeding them by hand to, and ഞങ്ങളുടെ കൊച്ചു കൊച്ചു പിള്ളേരും, when we go to work we hand them to somebody and that person carries them, and so then who are they? Are they our servants? Are they our friends? Are they our family members? Sometimes somebody will say avaru ഞങ്ങളുടെ family pole aanu, but what does that mean? Will we sit down and eat together? Adine pattiyokke vicharichappol fictional there is great freedom to do anything you want. It's not newspaper reporting. I don't have to do it exactly. I made the person into a not person, animal, and then the animal then in the story behaves like a person. So I want to create that tension in the reader's mind, the tension we're all constantly living with, to put that in literature and elevate it. Okay, pudhiya work edeyilum pennil ezhuthikondirikkundo ezhunnund. I'm working on two books. One is a collection of short stories and another young adult novel. Ende pillare oru 6 years ivide Delhiil padichittu oru middle class school la padichathu avade library kandappol enikku thonni idu mosho, like there's hardly any reading material available to children. So then internally also I've had stories to tell. Kore short stories are available, scholastic anthologies lokke undu, adile oru Kerala story um undu, oru holiday collection nu parna scholastic has a collection. Overall we're lacking in good libraries and good books for children, so I wanted to write one. Okay, ee paranjathu pole thane ottum verade irikka ishtallatha oru vyaktiyana thonnu, oru vaadu meghalayil pravarthichund ippo ezhuthikondirikkunnu, ippo full time ezhuthilano concentrate. Adhe full time vera valare supportive husband und enikku. Okay, appo endale family kurichu kuda parayam, husband Delhiil aanu. ഇപ്പം ഞങ്ങൾ ഒരു വർഷമായിട്ട് വെളിയിലായിരുന്നു, ഇപ്പം തിരിച്ച് വരുന്നേ ഉള്ളൂ. ആൻഡ് പുള്ളി ഹീസ് എ ടീച്ചർ. ഇപ്പം ചിൽഡ്രൻ വിത്ത് ഓട്ടിസം എന്ന് അങ്ങനെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ലൈസൻസ് ഉണ്ട്. ആൻഡ് ഹീസ് ടീച്ചിങ് ദോസ് ചിൽഡ്രൻ ഇൻ ദ യു എസ് എ. ആൻഡ് മൈ ത്രീ ചിൽഡ്രൻ, ഐ ഹാവ് എ 15 ഇയർ ഓൾഡ് സൺ ആൻഡ് സലീം എന്നാ പേര്, ആൻഡ് 12 ഇയർ ഓൾഡ് സൺ അക്ഷയ്, ആൻഡ് സൂര്യ ഈസ് 10 ഇയേഴ്സ് ഓൾഡ്. എല്ലാവരും പഠിക്കാം. എല്ലാവരും പഠിക്കാം. ആൻഡ് ദേ ആർ ഓൾ സ്മാർട്ട് ചിൽഡ്രൻ. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി വാർത്താ പ്രഭാതം ഞങ്ങൾക്ക് പദ്ധതിയായി എത്തി ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ ടു കം. ഓക്കെ.